പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 6.3 യുടെ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻ ഫിഗർ 6.41 ഇഫ് എ ബി പാരലൽ ഡി ഇ ആംഗിൾ ബി എ സി ഈസ് ഇക്വൽ ടു 35 ഡിഗ്രി ആൻഡ് ആംഗിൾ സി ഡി ഇ ഈസ് ഇക്വൽ ടു 53 ഡിഗ്രി ഫൈൻഡ് ആംഗിൾ ഡി സി ഇ. ഈ ആംഗിൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഈ ആംഗിൾ ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ആംഗിളൂടെ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ ഈസിയാണ്. ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. പക്ഷേ ഈ ആംഗിൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനകത്ത് തന്നെ നമുക്ക് ഹിന്റ് തന്നിട്ടുണ്ട്. എന്താണ്? എ ബി പാരലൽ ഡി ഇ. അപ്പോൾ നോക്കിയേ, ഈ എ ബിയും ഡി ഇയും പാരലൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് ലൈൻ പാരലൽ ആണേ എങ്കിൽ എന്തൊക്കെ ഈക്വലായിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചത്. രണ്ട് ലൈൻ പാരലലാണ്, അതിനൊരു ട്രാൻസ്വേഴ്സൽ ഉണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വലായിരിക്കും. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസും ഈക്വലായിരിക്കും. അപ്പം നമുക്കിവിടെ കറസ്പോണ്ടിങ് ആംഗിൾസ് നമുക്കില്ല. അപ്പം പിന്നെന്താണുള്ളത്? എ ബിയും ഡി ഇയും പാരലലാണ്, എ ഇ അതിൻ്റെ ട്രാൻസ്വേഴ്സലുമാണ് എങ്കിൽ ഇവിടെ നമുക്ക് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഉണ്ട് അല്ലേ. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഉണ്ട്. ഇപ്പോൾ രണ്ട് ലൈനും പാരലലാണേ എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഹിന്റിൽ തന്നെ നമ്മുടെ ആൻസർ ഉണ്ട് അല്ലേ. എ ബി പാരലൽ ഡി ഇ ആയതുകൊണ്ട് ഇവിടുത്തെ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വലാണ്. അതുകൊണ്ട് ഈ ആംഗിൾ എത്രയായിരിക്കും? 35 ആയിരിക്കും. ഒന്നുകൂടെ ഞാൻ പറയാം, എ ബി പാരലൽ ഡി ഇ, എ ഇ ഇതിൻ്റെ ട്രാൻസ്വേഴ്സലാണ്. അതുകൊണ്ട് ആംഗിൾ ബി എ ഇയും ആംഗിൾ ഡി ഇ സിയും ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്, അത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്തെഴുതാം ഇവിടെ? ആംഗിൾ ബി എ, ബി എ ഇ എന്ന് എഴുതിയാലും ബി എ സി എന്ന് എഴുതിയാലും ഈക്വലാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ എന്തെഴുതാം? ആംഗിൾ ബി എ സി ഇസ് ഈക്വൽ ടു ആംഗിൾ സി ഇ ഡി. ആംഗിൾ സി ഇ ഡി എന്തുകൊണ്ടാണ്? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. അപ്പൊ അതുകൊണ്ട് സി ഇ ഡി എന്തായിരിക്കും? ദെയർഫോർ ആംഗിൾ സി ഇ ഡി ഈസ് ഇക്വൽ ടു 35 ഡിഗ്രി. അപ്പൊ സി ഇ ഡി 35 ഡിഗ്രി ആണ്. അപ്പൊ ഇത് നമുക്ക് 35 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്? ഡി സി ഇ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പം ഏത് ട്രയാങ്കിൾ ആണ് എടുക്കുന്നതെന്നുള്ളത് നിങ്ങൾ എഴുതണം. അപ്പം ഇൻ ട്രയാങ്കിൾ സി ഡി ഇ, ഇൻ ട്രയാങ്കിൾ സി ഡി ഇ ഏതൊക്കെ ട്രയാങ്കിൾസ് ആണ്? ഏതൊക്കെ ആംഗിൾസ് ആണ്? ആംഗിൾ സി ഡി ഇ പ്ലസ് ആംഗിൾ സി ഇ ഡി പ്ലസ് ആംഗിൾ ഡി സി ഇ ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി. സി ഡി ഇ എത്രയാണ്? 53. സി ഇ ഡി ഈസ് 35. ആംഗിൾ ഡി സി ഇ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 88 ഡിഗ്രി എന്ന് കിട്ടും. 88 പ്ലസ് ആംഗിൾ ഡി സി ഇ ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്ന് ആംഗിൾ ഡി സി ഇ ഫൈൻഡ് ഔട്ട് ചെയ്യാം. 180 ഡിഗ്രി മൈനസ് 88 ഡിഗ്രി ഈസ് ഇക്വൽ ടു 92 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ഡി സി ഇ നമുക്ക് എന്ത് കിട്ടി? 92 ഡിഗ്രി എന്ന് കിട്ടി. സിമ്പിളായിട്ടുള്ള കണക്കാണ്. അപ്പം നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ഫോർത്ത് ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.